റമളാനിൽ ഒരാൾ ഓടി വരികയാണ്, ഹലക്തു വ അഹലക്തു നബിയേ, ഞാൻ നശിച്ചു നബിയേ, ഞാൻ നശിപ്പിച്ചു നബിയേ. എന്താ വിഷയം, എന്താ നിങ്ങൾ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, എന്റെ പെണ്ണ് അവളെ കൊണ്ട് സംഭവിച്ചതാ നബിയേ, എന്താ നിങ്ങളുടെ പ്രശ്നം? പുന്നാര നബിയേ, എന്റെ പെണ്ണ് നല്ല വസ്ത്രം ധരിച്ച് സുന്ദരിയാ എന്റെ മുമ്പിൽ നിന്നപ്പോ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു റമളാനിന്റെ പകലിൽ. അവളിങ്ങനെ അണിഞ്ഞൊരുങ്ങി നിന്നപ്പോ എനിക്കൊരാഗ്രഹം വന്നു, നബിയെ നോമ്പും പോയി ഞാൻ നശിപ്പിച്ചല്ലേ നബിയെ റമളാനിന്റെ പകലിൽ. ഞങ്ങൾ പറഞ്ഞു, അഅചിഖ് റഖബാ, റമളാനിന്റെ പകലിൽ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ഒരു അടിമയെ മോചിപ്പിക്കണമെന്നാണ് പറഞ്ഞു. പൊന്നാര നബിയെ, അടിമയെ വാങ്ങിക്കാൻ എത്ര കാശ് വേണം, എന്റെ കയ്യിലില്ല. എന്നാലേ രണ്ട് മാസം നിരന്തരമായി നോമ്പെടുക്കണം, അതിന്റെ പ്രായശ്ചിത്തം അതാണ്. അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നോമ്പ് നോച്ചിട്ടല്ലേ നബിയെ എന്നിൽ നിന്ന് ഈ അബദ്ധമുണ്ടായത്, ഇനി രണ്ട് മാസം നോച്ചാലും കൺട്രോൾ പോവില്ലെന്ന് എന്തുറപ്പാ നബിയെ ഉള്ളത്, എന്നെ കൊണ്ട് കഴിയില്ല. രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കുകയോ, ഇതേം പറഞ്ഞു പറ്റൂല. നമ്മളാണ് എന്താ പറയാ, അത് പറ്റണം, അത് ചെയ്തേ പറ്റൂ, വേറെ വർത്താനം അവിടെ ഇല്ല എന്നല്ലേ പറയാ. മുത്തനബി ഞങ്ങൾ അടുത്തൊരു ഓപ്ഷൻ കൊടുക്കുക, സല്ലല്ലാഹു അലൈഹി വസല്ലം, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. നബിയെ 60 മിസ്കീന്മാർക്കോ, ഒറ്റയ്ക്ക് എന്നെ ജീവിക്കാൻ വകല്ലാത്ത ആളാ ഞാൻ. ഈ ഉഹദ് മലയുടെയും മലം ഇമാ ബൈനലാ ബതൈഹാ, മദീനയുടെ ഈ മലകൾക്കിടയിൽ ലാ യൂജദു അഫ്ഖറു ബൈതിം മിൻ ബൈതി, എന്റെ വീട്ടുകാരെക്കാൾ ദാരിദ്ര്യമുള്ള വേറൊരു വീടില്ല നബിയെ, പിന്നെ എന്താ ഞാൻ എന്താ ചെയ്യേണ്ടത്, പാവങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കേ പറഞ്ഞു. അവിടെ ഇരിക്കുന്ന പറഞ്ഞു, നേരം വെളുത്ത് ഉച്ചനേരമായി അസറായി, അപ്പോഴാണ് ഒരു കൊട്ട നിറയെ ഒരാൾ ഈത്തപ്പഴവുമായി വരുന്നത്. നബി ഞങ്ങൾ ചോദിച്ചു, രാവിലെ എന്റെ മുമ്പിലേക്ക് ഹലക്തു വഹലക്തു എന്ന് പറഞ്ഞ് ഓടി വന്ന ആളിവിടെ, അനയാ റസൂലല്ലാ, ഞാനിതാ നബി ഇവിടെ, ഇങ്ങോട്ട് വരും, 60 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം നിങ്ങൾ, കാരണം രണ്ട് മാസം നോമ്പെടുക്കാൻ കഴിയാത്ത നിങ്ങൾ ഇനി ആ ചെയ്ത തെറ്റിന്റെ പ്രായശ്ചിത്തം 60 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. ഇതാ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം എത്തിയിരിക്കുന്നു, ഈ ഒരു കൊട്ടക്കാരൊക്കെ നിങ്ങൾ കൊണ്ടുപോയി മിസ്കീന്മാർക്ക് വിതരണം ചെയ്തേക്കണം. പൊന്നാര നബിയെ, എന്നെക്കാളും മിസ്കീനായവർക്കോ, ഞാനാണ് ഏറ്റവും മിസ്കീനായ ആള്. തങ്ങൾ പറഞ്ഞെന്നാൽ ഇത് കൊണ്ടുപോയി നീ നിന്റെ വീട്ടുകാർക്ക് ഭക്ഷിപ്പിക്ക്, ഇത് നീ ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ തങ്ങൾ പറയുന്നത്, അല്ലാഹുവിന്റെ ദീൻ ജനങ്ങൾക്ക് പ്രയാസമാക്കി കൊടുക്കരുത്. യസ്സിറു വലാ തുഅസ്സിറു, ബശ്ശിറു വലാ തുനഫ്ഫിറു, നിങ്ങൾ ജനങ്ങളെ വെറുപ്പിക്കരുത്, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കരുത്, സന്തോഷമാണ് അറിയിക്കേണ്ടത്, ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കരുത് ദീനിനോട് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. അങ്ങനത്തെ അർറഹ്മത്തുൽ മുഹദാത്താണ് ഹബീബുന റസൂലുള്ളാഹി.